thank and praise God again for this evening. ഇന്ന് രാത്രിക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. It's really a joy to be with you and to share God's word. ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി നിങ്ങളോട് കൂടി ആയിരിക്കുന്നത് ഞാൻ ആനന്ദ തുന്തിലനായിരിക്കുന്നു. I was sharing as a good soldier from the first night. രാത്രിയിൽ ഒരു നല്ല ക്രിസ്തു യുദ്ധവീരനെ കുറിച്ച് പടയാളിയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. I would like to continue this night also slightly in a different angle. ഇന്ന് രാത്രിയും ഞാൻ കരഞ്ഞു വന്ന ആ വിഷയം തന്നെ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Yesterday I very specially told about the defense first. A soldier has to consider his defenses. നല്ല രാത്രി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഒരു കഴിഞ്ഞ പകൽക്കാലം ഷെയർ ചെയ്തത് ഒരു പടയാളിയുടെ ദൗത്യം പരമ ദൗത്യം ഒന്നാമത്തെ ദൗത്യം തന്നെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. It's not, you may jump very high, you may be very famous, but if you are not protecting your life, the higher you go, the greater will be your fall. നിങ്ങൾ ചാടുന്നവനായിരിക്കാം മറ്റ് ഉന്നതി ഉണ്ടായിരിക്കാം പക്ഷേ തങ്ങളെ തന്നെ സൂക്ഷിക്കാത്തോളം കാലം എന്തും വേണ്ടി ഉയർന്ന സോപാനങ്ങളിലേക്ക് പോകുമോ അതിന് തക്കവണ്ണമുള്ള അപകട സാധ്യതയുണ്ട്. Then I shared about the unknown soldier. അതിനുശേഷം ഞാൻ സംസാരിച്ചു അറിയപ്പെടാത്ത ആരും അറി അജ്ഞാതമായ പടയാളികൾ. Obey. A soldier is always, that is the mark of a soldier. Obedience. Obey first and then if there is any. മൂന്നാമതായിട്ട് പറഞ്ഞത് ഒരു പടയാളിയുടെ ദൗത്യം എന്ന് പറയുന്നത് ഒന്നാമത് കമാൻഡർ പറയുന്ന അനുസരിക്കുക പരാതി ഉണ്ടെങ്കിൽ ദൗത്യത്തിന് ശേഷം അദ്ദേഹവുമായി ചർച്ച ചെയ്യുക. As soon as you step out of the territory of obedience, you step into the territory of rebellion. അനുസരണത്തിന്റെ വൃത്തത്തിനും എന്ന് നിങ്ങൾ കാൽ പുറത്തേക്ക് ചവിട്ടുമോ അതിന് വിളിക്കുന്ന പേര് മത്സരമെന്നാണ്. So let there be, let us be very watchful that the spirit of rebellion do not enter into us. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെ ഇരിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ ഒരിക്കൽ പോലും അനുസരണത്തിന്റെ ആ ചുറ്റളവ് വിട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ നാം സൂക്ഷിക്കണം. There's a lot of sacrifice in obedience. കർത്താവിനെ അനുസരിക്കുന്നതിൽ ഒത്തിരി ത്യാഗം ചെയ്യേണ്ടതുണ്ട്. You can conduct many sacrifices, but there is much more sacrifice involved in submitting and obeying. നമ്മളെ പലനിലയിലുള്ള ത്യാഗ മനോഭാവങ്ങൾ സമർപ്പണം ചെയ്തിരിക്കാം പക്ഷേ അതിന് ആഴമായ നിലകളിൽ കുറച്ചുകൂടെ കർത്താവിനെ അനുസരിക്കുന്നതിൽ നാം ചിലപ്പോൾ ത്യാഗം കഴിക്കേണ്ടി വരും. About unknown soldier, I said, the more you are ignored in this world, the more you are recognized over there. അജ്ഞാതമായ ഒരു പടയാളിയെ കുറിച്ച് ഞാൻ പ്രത്യേകം പ്രസ്താവിക്കുകയുണ്ടായി. ഈ ലോകത്തിൽ നിങ്ങൾ എത്രയും അവഗണിക്കപ്പെടുമോ അതേ നിലയിൽ സ്വർഗത്തിൽ നിങ്ങളെ ഗണ്യരായി ദൈവമെണ്ണും. This evening I would like to continue on the understanding of God's kingdom. ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ തനിമയെ കുറിച്ച് അതിന്റെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. Many aspects as a soldier, but today I will conclude with that aspect as a conqueror. ഇന്ന് രാത്രി പടയാളിയെ സംബന്ധിച്ച് വിവിധങ്ങളായ വശങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ടെങ്കിലും അതിനപ്പുറമായി ഇന്ന് രാത്രി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാത്രി ഈ പ്രത്യേക കാര്യം പറയുവാനാണ്. ജീസസ് when he taught the disciple the prayer, his missionary prayer, in the prayer the Lord taught was, your kingdom come. Kartava shishyare padipicha prarthanayil aa suvishesha aatmavinte pratyagadamulla aa prarthanayil ingane padipichu kartave
നിന്റെ രാജ്യം വരണമേ. I have been speaking about the Lord's prayer, or the prayer the Lord Jesus Christ taught in many places, and I have been studying that prayer. ഞാൻ പല ഇടങ്ങളിൽ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ഇന്നും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. There are many aspects, many things inside that little prayer. ആ ചെറിയ പ്രാർത്ഥനയ്ക്കുള്ളിൽ ഒത്തിരി അത്യാഗാധമായ സത്യങ്ങൾ ആവരണം ചെയ്തിട്ടുണ്ട്. Justification. നീതീകരണം. Sanctification. ശുദ്ധീകരണം. Forgiveness. ക്ഷമ. Relationship with the Father. പിതാവിനോടുള്ള ബന്ധം. Worship. ആരാധന. Glory to God. ദൈവത്തെ സ്തുതിക്കുന്നത്. All these things are involved. അതെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. And there is a missionary prayer, and that missionary prayer is your kingdom come. ഈ പ്രാർത്ഥനയിൽ ഒരു സാഹസിക നിലയിൽ ഒരു ദൈവത്തിന്റെ പ്രേക്ഷിതവൃത്തിയിൽ ഏർപ്പെട്ട ഒരാളുടെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ രാജ്യം വരണമേ. I believe that salvation involved two things. ഞാൻ വിശ്വസിക്കുന്നു രക്ഷയിൽ രണ്ട് സുപ്രധാന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. One is forgiveness of sin. ഒന്ന് നമ്മുടെ പാപക്ഷമ. The other is victory over sin. രണ്ടാമത് പാപത്തിന്മേലുള്ള വിജയത്തോടുള്ള ജീവിതം. Theologians call the forgiveness of sin as justification. വേദശാസ്ത്രികൾ നമ്മുടെ പാപക്ഷമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓമനയിട്ട പേര് നീതീകരണം എന്നാണ്. While the other one is justification. Sanctification. അതിന്റെ മറുവശത്ത് ജയജീവിതത്തിന്റെ പേര് സാങ്ക്ടിഫിക്കേഷൻ ശുദ്ധീകരണം എന്നുള്ളതാണ്. While justification takes just a second. എന്നാൽ നീതീകരണം ഒറ്റ നിമിഷം കൊണ്ട് കഴിയും. While the sanctification takes a long lifelong. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയ ജീവിതം മുഴുവനും നീണ്ടു കിടക്കുന്ന പ്രക്രിയയാണ്. Any person who is born into God's family, ഏതൊരു വ്യക്തി വിശ്വാസ കുടുംബത്തിൽ ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കുന്നുവോ, he is born with two major longings in his heart. അവന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ഉൽക്കടമായ രണ്ട് ആഗ്രഹങ്ങളുണ്ട്. One is a longing for holiness. ഒന്ന് അവന്റെ ഉള്ളിൽ ആകാംക്ഷ, ദൈവമേ ശുദ്ധിപ്പെട്ട് ജീവിക്കാൻ കൃപ തരണമേ. I don't say that when you are born again you will be holy like an angel. That is what I thought when before I was born again. ഞാന വീണ്ടും ജനിക്കുന്നതിനു മുമ്പ് എന്റെ ചിന്ത വീണ്ടും ജനിച്ചാൽ ഉടനെ ഞാൻ അതിപരിശുദ്ധനാകുമെന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. But there is a longing. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനാണ് ആംശ. Lord, I want to be holy. കർത്താവേ എനിക്ക് ശുദ്ധമായി ജീവിക്കണം. I want to lead a sinless life. കർത്താവേ പാപമില്ലാതെ എനിക്കൊന്ന് ജീവിക്കണം. If that longing is not there in your conversion experience, ആ ആകാംക്ഷ രക്ഷാപദ്ധതിയിൽപ്പെട്ട ഒരാൾക്ക് ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലെങ്കിൽ, that is a fake conversion. അതൊരു കപടമായ മാനസാന്തരമാണ്. It can be because of for a marriage. ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള രക്ഷാനുഭവമായിരിക്കും. Or an employment. It's all these are possible. ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു രക്ഷപ്പെടൽ. But I want to tell you, if the real born again experience, there will be a longing in the heart. എന്നാൽ ഒരുവൻ ശരിയായി വീണ്ടും ജനിച്ചാൽ ആ സമയം മുതൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അത്യുഗ്രമായ ആവേശമുണ്ടായിരിക്കും, ആഗ്രഹമുണ്ടായിരിക്കും, എനിക്കൊന്ന് വിശുദ്ധമായി ജീവിക്കണം. And the second one is your kingdom come. രണ്ടാമത്തേത് കർത്താവേ നിന്റെ രാജ്യം വരണമേ. I'm going to talk about the second one. Lord, your kingdom come. ഇന്ന് രാത്രി ഞാൻ രണ്ടാം ഭാഗം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ രാജ്യം വരണമേ. Vertical? നേരെയുള്ളത്. Horizontal? സമാന്തരമായത്. And in horizontal again vertical. അതിനുശേഷം സമാന്തരമായതിനകത്ത് നേരോടുള്ളത്. I'll explain just. ഞാൻ അതിനെ വിവരിക്കാം. Don't be baffled. നിങ്ങൾ അത് കേട്ട് ഭയപ്പെടരുത്. Vertical means നേരെയുള്ള ബന്ധം. God's sovereignty will be ruling, controlling. God rules over my life.
എന്റെ ജീവിതത്തിന്റെ എല്ലാ ദിശകളിലും സർവശക്തന്റെ ആധിപത്യം ഉണ്ടായിരിക്കാൻ അനുവദിച്ചു കൊടുക്കുക. In my thinking, in my actions, in my words, in my attitude, above all, in everything, God is sovereign. എന്റെ സംസാരം, എന്റെ ചിന്ത, എന്റെ മനോഭാവം ഇതിലൊക്കെ ദൈവം തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുക. This night I'm not going to speak about that. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗമല്ല പറയാൻ പോകുന്നത്. And then comes the horizontal. എന്നാൽ അതിനുശേഷം സമാന്തരമായ ബന്ധം. When God's kingdom comes in my life, ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, it will overflow from me, അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കും, to my neighbor, അതിൻ്റെ അയൽവാസിയിലേക്ക്, maybe my family people, എൻ്റെ കുടുംബത്തിലേക്കിൻ്റെ ഉള്ളിലുള്ള ആളുകളിലേക്ക്, to the next village, അടുത്ത വില്ലേജിലേക്ക്, to the next district, adutha district lekku, and maybe all over the world, adine shesham logathine ella idangalilekkum. That is, it is about this I'm going to speak tonight. Adine kurichana inna raathri njan samsaarippan aagrahikkunnu. But before that, adine munbai I'll tell you what is vertical in horizontal. Endanu samaantharathile nere ullathu ennu njan parayan pogeyanu. I am trying to put a bomb here. ഇവിടെ ഞാനൊരു നിങ്ങൾക്ക് ഒരു ബോംബ് വെക്കാൻ പോകയാ. This is propagating the gospel from generation to generation to generation. ഇത് തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ സത്യത്തെ കുറിച്ചാണ് പറയുന്നത്. Not only vertical, not only horizontal, but there is a responsibility that we should communicate the gospel from one generation to another generation to another generation to another generation. ഒന്നാമതായി കർത്താവുമായി ബന്ധപ്പെട്ട നമ്മൾ സമാന്തരമായി മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ അതിൽ തന്നെ ഒതുങ്ങാതെ അടുത്ത തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് ഈ സുവിശേഷത്തിന് ദീപ്തി പകരുവാൻ നാം കടമ്പെട്ടവരാണ്. I remember speaking at the Church of God State Convention in Tiruvalla last January. La kaiya januvaril Church of God General Convention Tiruvalla nadanappol njan samsaarichu njan orkunnundu. I made a statement like this. Njan ingin prakaram oru pratheka prastavana cheythu. Our Lord Jesus Christ delayed all these years. He said he'll come very soon. Karthavu paranju njan vegam varudhu pakshe ithrayum naalai karthavu thamasikkunnu. If he delays another 100 years, ee kartav 100 varsham kuda varan thamasichal, there may be many people to receive him who are sleeping in the grave. Innulla anegam aaligal kallarayinnum kartavane swigarippan uyarthu nilkum. Jeevanode irunnu kartavine edirelpan ആളുകളെ കാണാൻ സാധ്യത കുറവാ. There will be very few people to be translated and receive him. കുറച്ചു പേർ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ ജീവനുള്ളവരായി 100 വർഷം കഴിഞ്ഞാൽ അപ്പോഴുള്ളവർ കാണുകയുള്ളൂ. The reason, കാരണം, our population, Christian population, is just going very 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 little. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ അനുപാതം വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. In North India, when some of the North Indian Christians, then they criticized me, saying, North Indiayil chila Christianigal enne kuttam paranjittundu ingane. Christianity reached to Kerala almost 2000 years ago. Christiya matham Keralathil veerunneeta 2000 varshangalayi. What did you do? Ningal endo cheythu? If you have tried, the whole India could have been converted. Ningal chindichirunnengil ee India muduvanum manasandharapadumayirunnu. I accept that criticism. Njan avarude vimarshanam swigarikkunnu. But then I tell them back. And adin shesham avarude njan paranju, look, we Malayalis preserved Christianity in Kerala for 2000 years, and you should give credit for that. Amen. Njangal kristiyanigala njangal 2000 varshamayi kristiya madathe sookshichu vachu adine njangalkku credit aavashyamundu. Whether in any denomination, whatever denomination it be, there is a Christian church in Kerala, and almost 30% Christians.
ആ കേരളത്തിൽ 30% ക്രിസ്ത്യാനികളാണ്. എല്ലാ ഇടങ്ങളിലും ഏതെങ്കിലും ഡിനോമിനേഷന്റെ ഒരു പള്ളിയെങ്കിലും കാണാൻ കഴിയും. But today when I go back to Kerala, എന്നാൽ ഇന്ന് ഞാൻ കേരളത്തിലേക്ക് പോകുമ്പോൾ I see big houses of Pentecostals with the Bible verses outside and all. അനേക ദൈവമക്കളുടെ പെന്തക്കോസ്തുകാരുടെ വീടുകൾ വേദപുസ്തകത്തിന്റെ വാക്യത്തിന്റെ ആ രേഖപ്പെടുത്തി ഇവിടെ കാണാൻ കഴിയും. I get excited because in the North India, sometimes when I travel 200-250 kilometers, I don't see even a Catholic church. But when I see people on Sunday morning with the Bible and going to the church and these big houses with the Bible verses and all, I get excited. എനിക്ക് വളരെ ആകാംക്ഷപരിതരാകാറുണ്ട്. വടക്കേന്ത്യയിൽ 200-250 miles യാത്ര ചെയ്യുമ്പോഴേ ഒരു പള്ളി കാണാറുള്ളൂ. എന്നാൽ ഇവിടെ മുക്കിന് മുക്കിന് പള്ളികളുണ്ട്. ദൈവമക്കൾ ആരാധനയ്ക്കായിട്ട് രാവിലെ കടന്നു പോകുന്നു. ഇവിടെ മതിൽക്കെട്ടുകളിലും മറ്റിടങ്ങളിലും വേദപുസ്തക വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. But if you go inside these houses, എന്നാൽ ഈ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ you will see only an old ammachi and two dogs. ഞങ്ങൾക്കാണ് ഒരു വലിയമ്മയും രണ്ട് പട്ടിയുമേ കാണത്തുള്ളൂ. This is the situation. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. And I know in another 20-30 years at least 200,000 houses of Kerala Christians will be bought by the Muslims. ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ 200,000 വീടുകൾ ക്രിസ്തീയ വീടുകൾ മുസ്ലിങ്ങൾ വാങ്ങിച്ചിരിക്കും. In another 20 years. അടുത്ത 20 വർഷത്തിനുള്ളിൽ. This is the way the Christian population is dwindling. അങ്ങനെയാണ് ക്രിസ്തീയ ജനസംഖ്യകൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Because for the prosperity's sake we fell into the brainwash of the government and even pastors, let's have only 2 children or less than 2. ലോകം പറഞ്ഞ സംസ്കാരത്തിന് അനുസാരമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ നമ്മൾ വെട്ടിക്കുറച്ചു കളഞ്ഞു. We could preserve Christianity in Kerala because our forefathers that had 8, 7, 6 children. നമ്മുടെ പിതാക്കന്മാർക്ക് 8, 6, 7 ഒക്കെ മക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും നാൾ പിടിച്ചു നിന്നു. അങ്ങനെ ചെയ്യാമായിരുന്നു. We have a Christian population and we should be thankful to our fathers who had 7, 8 children. ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികളായ നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ മാനിക്കണം. അവർക്ക് 5, 6 ഒക്കെ മക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട്. But we are very near extinction. എന്നാൽ നമ്മൾ ഇപ്പോൾ വംശ ഭ്രംശം വരുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. Perhaps you know the demographers calculation. നിങ്ങൾക്കറിയാം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്നവരുടെ കണക്കുകൂട്ടലുകൾ. If a community has birth rate, not exactly birth rate, fertility rate less than 2.2, it will be extinct in 70 years. ഒരു തലമുറയുടെ അവരുടെ ഒരു ജാതിയുടെ വംശവർദ്ധനവ് 2.ന് സമമായി മാറപ്പെട്ടാൽ 2.2 ആകപ്പെട്ടാൽ 70 വർഷത്തിനുള്ളിൽ ആ തലമുറ നിഷ്കാസിതരാകും. മീൻസ് for the continuity after 70 years every home should have at least 3 children. അതിന്റെ അർത്ഥം 70 വർഷത്തിനു ശേഷം ഒരു തലമുറ നിൽക്കണമെങ്കിൽ ഒരു വീട്ടിൽ 3 കുഞ്ഞുങ്ങളെങ്കിലും ആവശ്യമുണ്ട്. And we got brainwashed and we joined for the sake of prosperity. നാം നമ്മുടെ തലച്ചോറിൽ മസ്തിഷ്കത്തിൽ മസ്കുലർ പ്രക്ഷാളനം നടത്തിയിട്ട് നാം വളരെ കുറച്ച് കളഞ്ഞു. And we are going to face it very soon. നമ്മൾ ഈ വിപത് ഘട്ടം അധികം താമസിയാതെ നേരിടാൻ പോവുകയാണ്. Are we any better because of 2 children? രണ്ട് മക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ നമ്മൾ വളരെ കൂടിയവരായി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയിൽ കൂടിയവരായി മാറിയോ? No sir, it is a temporary prosperity. ഇതൊരു temporary prosperity മാത്രമാണ്. I'll explain something very soon through an illustration. Or just a joke. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. Recently I heard that in Japan mouses are chasing cats. ഞാൻ ഈയിടെ മനസ്സിലാക്കി എലികൾ പൂച്ചകളെ തിന്നാനായിട്ട് തിരയുന്നു. ഓടിക്കുന്നു. In Japan. ജപ്പാനിൽ. And the reason they said is adinte kaaranam the cats have forgotten the art of hunting. Poocha
ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ വേട്ടയാടി പിടിക്കുന്ന രീതി അതിന് നഷ്ടപ്പെട്ടു. By generation after generation, no hunting. തലമുറ കഴിഞ്ഞപ്പോൾ ഓരോ തലമുറ കഴിഞ്ഞപ്പോൾ അതിനൊരു ആവശ്യമില്ലാതെ വന്നു. Because of too much of cat food. കാരണം ഓഫ് കാറ്റ് ഫുഡ് അതിന്റെ കൂടുതലുണ്ട്. And because of too much of cat food, you have cat like this. അങ്ങനെ too much cat food കഴിച്ച് കഴിച്ച് ഒരു തിമനെ പോലെ ഈ പൂച്ചയായി. And this cat, the rats will come around. Rats അടുത്തു വരും. Move around. അതിന്റെ ചുറ്റുപാട് വരും. It doesn't do anything. അവനൊന്നും ചെയ്യത്തില്ല. Come closer. അതിനെ കുറച്ചുകൂടെ അടുത്ത് വന്നു. And give a little knock. അതിനൊന്നും തൊടാൻ തുടങ്ങി. The cat is not minding. Cat ne niragarichu. And then slowly the rat will start attacking the cat. Adine shesham eli poochaye aakramikkan thodangi. And that is the type of generation we are going to have very soon. Angareyulla generation aanu nam neridan pogunnathu. Our children do not know any hardness in life. Nammada kunningal vedane enna vishayam orikkalum arinjittilla. For healthy growth, you need to have adversities also in your life. Njan parayatte jeevathil aarogyavaramaya jeevathine jeevathinte vashamam edigal athyavashyamaanu. And we don't provide anything to them, and we don't leave anything. He's asking 50 rupees, why 50 money, take 200. 50 chodikkunnathu 200 kodukkum mohan thara vashamikkunnathu. That is the situation. അതാണ് പരിസ്ഥിതി. We are going to have a spoiled generation. നമ്മൾ നാശത്തിലേക്ക് വഴിതിരിക്കുന്ന തനിയെ നശിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു തലമുറയുടെ ഉടമസ്ഥരായി മാറ്റപ്പെടുന്നു. We are telling them our children should not face any difficulties. നമ്മൾ പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടരുത്. So we should have only two. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് പേ മാത്രമേ ആകാവൂ. And our children will say, I know how difficult it was for we two, so let's have only one. Angane randulla villare kettumba parayum randannathinte porayimagalum bethappadu njangal kariyam adukondu njangalkku onnu madi. I did not want to talk about it today such long, but I taken more time and I stopped this. You think about it yourself. Ningal ee karyam valare gauravamayi chindikkanam. I preach in marriages. Njan vivahathe kurichu samsarichittund. And in the marriages, I tell parents, when your children are getting married, if it's your daughter, put your hands upon your daughter, put your hand upon the head of your daughter and bless her. Daughter, you should have 8 children. Amen. Njan parayarundu ningal ningada kunjungal pen kunjungal vivahithiragumbol avada thalayil kai vechittu prarthichu anugrahichu paranam ninakku 8 kunjungal undagatte. Also, similar to the case with the sons also. Aa sonne kurichum angane prarthikkarundu. Because we have destroyed so much. Karanam nammal already ottiri nashtapettu kondirikkukayanu. We need to compensate. Nammal idine pariharicha pattukollu. Okay, let's go ahead. Nammal munpottu ningatte. The horizontal side. Nere poguna vadi mattirumayulla samaantara bandhangal. You know, we need to communicate the gospel and bring other people into God's kingdom. Nammal suvishesham arichu mattullavare kartavilekku nadathenam. And this is the mission of the church. Adana sabayude dautyam. And in this, quite often we need an understanding, a real understanding, when God's kingdom is growing and when we think it is growing but not growing. Nammal manasilakkanam eppozhaanu kartavinte rajyam seriyayi valarunnathu eppozhaanu nam chindikkunnathu daiva rajyam valarunnathu manasilakkanam. Now we hear so much about mega churches today. Nam ivide ഒത്തിരി വലിയ ചർച്ചകളെ കുറിച്ച് കേൾക്കാറുണ്ട്. I am not against mega church. ഞാൻ മെഗാ ചർച്ചിന് എതിരല്ല. But think of this situation. നാൽ സാഹചര്യം ശ്രദ്ധിക്കൂ. You hear 200 people were there and in 5 years it became 5000. 200 പേരെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് 5000 പേരായി. In 5 years it became 5000. 5 വർഷത്തിനുള്ളിൽ. Suppose you go to the church. നിങ്ങൾ ആ ചർച്ചിൽ പോകൂ എന്നിരിക്കട്ടെ. And make a little bit of spy work.
അവിടെ രഹസ്യ അന്വേഷണ വിഭാഗത്തിൽ പെട്ടവരെ പോലെ ചെയ്താൽ പ്രവർത്തിച്ചാൽ and find out how many people were baptized in this 500 years ഈ 5 വർഷത്തിനുള്ളിൽ ഈ 5000 ത്തിൽ എത്ര പേര് സ്നാനപ്പെട്ടവരുണ്ട് and if you come to know that only 600 people were baptized newly baptized within 5 years 600 പേര് മാത്രമേ പുത്രനായി സ്നാനമേറ്റവരുള്ളൂ എന്നറിയുമ്പോൾ 600 and 200 800 600 200 കൂടെ കൂട്ടിയാൽ 800 പേര് and where did that 4200 people come എവിടെ നിന്നാണ് ഈ 4200 പേര് ഇവിടെ വന്നത് total is 5000 5000 മൊത്തം ഉണ്ട് 200 was earlier and 5600 people were newly baptized amen 200 പേർ ഉണ്ടായിരുന്നു 600 പേര് സ്ഥാനപ്പെട്ട സഭയോട് ചേർന്നു 800 പേർ where did they come this 4200 എന്നാൽ പിന്നെ 4200 എവിടെന്നാ വന്നത് tell me you have an answer നിങ്ങൾ എന്നോട് പറയൂ definitely they came from other churches anichayamayittu matte churchil ninnum ude kudiyadi parthavara they have advertised that we have a fantastic worship team come and worship with us amen avar advertise cheyumbude bhayangara aaradhanayude sautham unde ude ningal join cheyye you will lift you up to heaven through our worship team ningale swargathilekku njangal aaradhanayude kondu pogum we have a team of great pastors njangalkku valare shaktharaya devadasanmaru team aayittundu we have a group of people who go to the railway station and find out who are all coming from kerala keralathil ninnu varunnavare ellavarum railway station njangal seekarikkum and we will bring them to the church avare ellavarum ഇവിടെ ചർച്ചിലേക്ക് കൊണ്ടുവരും I have nothing against all these strategies ഈ സ്ട്രാറ്റജിക്ക് എതിരായിട്ട് ഞാൻ എനിക്ക് ഒരു വിരോധവുമില്ല but if that pastor is telling God's kingdom has grown by 5000 എന്നാൽ അവിടുത്തെ പാസ്റ്റർ പറയുക ദൈവരാജ്യം ഈ നിലയിൽ 5000 പേരായി എന്ന് പറഞ്ഞാൽ I will tell pastor ഞാൻ പാസ്റ്ററോട് പറയും pastor I am very sorry God's kingdom did not grow by 5000 your kingdom grew by 5000 ദൈവത്തിന്റെ രാജ്യം 5000 ആയിട്ടില്ല പക്ഷേ നിങ്ങളുടെ സാമ്രാജ്യം 5000 ആയിട്ടുണ്ട് this understanding that made me a missionary ഈ ചിന്താഗതിയാണ് എന്നെ ഒരു മിഷണറി ആക്കിയത് I may have a very successful church. എനിക്ക് ഒരു വിജയകരമായ സഭയുടെ പാസ്റ്റർ ആകാമായിരുന്നു. I can have a big crowd. എനിക്ക് ഒരു വലിയ ജനസമൂഹം എൻ്റെ കൂടെ കൊണ്ടുവരാമായിരുന്നു. But it doesn't need to be the result of the growth of God's kingdom. എന്നാൽ ആ വലിയ പുരുഷാരം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയുടെ പ്രത്യക്ഷ തെളിവായിരിക്കുകയില്ല that is the understanding that led me to a mission to become a missionary ഈ ചിന്താഗതിയാണ് ഒരു മിഷണറി ആകുവാൻ എന്നെ പ്രേരിപ്പിച്ചത് I would rather spend 20 years or 15 years after one Muslim and to see that he comes to the Lord ഒരു മുസ്ലിമിന്റെ പുറകാലെ 15ഓ 20 വർഷങ്ങൾ നടന്നിട്ട് അവനെ ഒരു ക്രിസ്തീയ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്റെ ദൗത്യം and if maybe I will spend several years to see a high caste Hindu come to the kingdom of ചിലപ്പോൾ ഉയർന്ന ഹൈന്ദവ മാർഗ്ഗത്തിലുള്ള ഒരാളെ ക്രിസ്തു മാർഗ്ഗത്തിലേക്ക് വരാൻ ഇതിൽ പരമർശങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ ജീവിക്കേണ്ടി വരാം why this is so difficult എന്താണ് ഇത് വലിയ ദുർഗതിയുള്ളത് the people in the other religions high caste Hindus Muslims and all these people why it is difficult for them to come എന്തുകൊണ്ടാണ് ഈ ഉയർന്ന തലങ്ങളുള്ള ജാതികളിൽ പെട്ടവരും മുസ്ലിങ്ങളും ക്രിസ്തുവിനെ അനുകരിക്കാത്തത് I usually use this illustration ഞാൻ ഈ ഉദാഹരണം സാധാരണ പറയാറുണ്ട് suppose a robber enters into your home ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിൽ വന്നു എന്നിരിക്കട്ടെ what will you do okay if I wait for an answer I will lose my time so I just answer you will use your nails നിങ്ങൾ അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നഖം ഉപയോഗിക്കും you will telephone നിങ്ങൾ ടെലിഫോൺ വിളിക്കും you will use your knee നിങ്ങൾ നിങ്ങളുടെ മുട്ട് ഉപയോഗിക്കും you will use all your karate നിങ്ങളുടെ എല്ലാ കരാട്ടെ ഉപയോഗിക്കും and you will use your teeth also നിങ്ങളുടെ പല്ല് ഉപയോഗിക്കും
said that he should not rob you. നിങ്ങൾ അവൻ നിങ്ങളെ മോഷ്ടിക്കാതിരിപ്പാൻ ആക്രമിക്കാതിരിപ്പാൻ. If that is the case, adana seriyaya nilayengil, why should you find fault with the devil? Ningala pinnendina pishajine kutram parnjondirikkunathu. He will do his duty. Avan avante joli cheyyum. He has been keeping these people under bondage. Ee janathe muluvanum noottaandukalay avante adimathil vechukondirikkya. They are his property. Adavante avante avante വസ്തുവാണ്. വി ആർ ഗോയിങ് എന്ററിങ് ഇൻടു ടു റോബ് ഹിം. നമ്മൾ അവന്റെ കിംഗ്ഡത്തിനകത്ത് അതിനെ ആക്രമിച്ചെടുക്കുവാൻ പോകുന്നവരാ. ആൻഡ് വി വിൽ ഹാവ് ടു ബൈൻഡ് ഹിം ആൻഡ് അവനെ സ്റ്റീൽ. വി വിൽ ഹാവ് ടു റോബ്. ദാറ്റ്സ് ദി പയനിയറിംഗ് മിഷനറി ഡു. ആമേൻ. സുവിശേഷ മുൻപന്തിയിലുള്ള ദൈവദാസന്മാർ ചെയ്തത് ആ സാമ്രാജ്യത്തിനകത്തേക്ക് ചെന്ന് സാത്താന്റെ ആയുധപ്പുറയിൽ നിന്നും സാത്താന്റെ അധീനത്തിൽ നിന്നും ഈ ജനത്തെ പിടിച്ചെടുക്കുകയാണ്. He will do everything possible. അവൻ എന്തും ചെയ്യും നമുക്കെതിരെ. He will rouse the pradhan pancha of the village. അവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിനക്കെതിരായിട്ട് കൊണ്ടുവരും. He will rouse the police against you. ചിലപ്പോൾ പോലീസുകാർ നിനക്കെതിരായി വരും. He will rouse the RSS against you. RSS നിനക്കെതിരായി വരും. He will rouse everybody. എല്ലാവരും നിനക്കെതിരായി വരാം. Your children will become sick. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങൾ നീ രോഗിയായി കാണപ്പെടാം. Maybe you will have to bury your wife there. നിന്റെ വൈഫിനെ അവിടെ നിനക്ക് ശവകുടീരത്തിലേക്ക് ഇടേണ്ടി വന്നേക്കാം. All these things will be possible. ഇതെല്ലാം സാധ്യതകളുണ്ട്. സാത്താന്റെ സാമ്രാജ്യത്തിൽ നാം ആക്രമിച്ചാൽ. Because there will be an attack against you. നിനക്കെതിരെ ഒരു ആക്രമണമുണ്ട്. But when we depend upon God, എന്നെന്നും ദൈവത്തിൽ ആശ്രയിച്ചാൽ, and when we continue, അതിനിൽ തുടർന്നാൽ, there will be victory. അവിടെ വിജയം ഉണ്ടായിരിക്കും. My friend PG Varghese told me, എന്റെ സ്നേഹിതനായ PG വർഗീസിനോട് പറയാറുണ്ട്, unless and until the missionary's determination is proved, the devil will not submit. ഒരു സുവിശേഷകൻ കർത്താവിന് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ പ്രത്യക്ഷമായ തെളിവുകൾ തെളിയിക്കും വരെയും ഒരിക്കൽ പോലും സാത്താൻ കെട്ടടങ്ങിയിരിക്കുകയില്ല. To say in Malayalam, as long as Satan avanda ola paambu kondu odunavanaanu ninne kandal ninakku avada vijayam kittathilla. Eppo Satan manasilagum ende ola paambu kondu odunavanalla ennu manasilagum appozhu maatrame avada vijayam undagathu. Amen. Hallelujah. Thank you. If not, what you are going to do is, when there will be difficulty, when there is attack, when there are all these problems, you will think, I shall go for higher studies in the Bible college. Beshama santhigal undagumbol ningal oru shaktanaya oru suvishesha munnani porali allengil ningal chindikkum chilappol njan oru higher study ku vedashastra poyal enda. I have found out this is a very good place for missionaries when we are finding difficulty to run away. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അനേകം ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ മിഷനുമാർ സാധാരണ കണ്ടെത്തുന്ന ഒരു സങ്കേത സ്ഥലമാണ് ഈ ഹയർ സ്റ്റഡി. And once they gone. അവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും കാണത്തില്ല അവരെ. All these things are there. Now, this is one of the reason it is there, a missionary has to stand there and continue. അതുകൊണ്ടാണ് ഒരു മിഷണറി ആക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. He may not be able to plant a church in 2 days. രണ്ട് ദിവസം കൊണ്ടായാൽ ഒരു ചർച്ച് സ്ഥാപിക്കാൻ ഒക്കത്തില്ല. I compare total pioneering with this illustration. ഞാൻ ഈ ഉദാഹരണം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ മുന്നണി പോരാളിയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയട്ടെ. ഇറ്റ് ഈസ് നോട്ട് ഹാർവെസ്റ്റ്. അതൊരു കൊയ്ത്തിന്റെ സമയമല്ല. ഇൻ മൈ അണ്ടർസ്റ്റാൻഡിംഗ്, എന്റെ അറിവനുസരിച്ച് ഇറ്റ്സ് നോട്ട് ഹാർവെസ്റ്റിംഗ്. അതൊരു കൊയ്ത്തിന്റെ ദിവസമല്ല. ഇറ്റ് ഈസ് നോട്ട് സോയിങ്, അത് വിത്ത് വിതയ്ക്കാനുള്ള സമയവുമല്ല. ഇറ്റ്സ് നോട്ട് ഈവൻ പ്ലാവിംഗ്, അത് കളം ഉഴുതാനുള്ള സമയവുമല്ല. ദെൻ എന്നാൽ പിന്നെ എന്ത്? Total pioneering is entering into a thick jungle. ഒരു കാടിൽ പ്രവേശിക്കുന്ന പോലെയാണ് മുന്നണി പടയാളി ആദ്യം ചെയ്യുന്നത്. And he will be then cutting down the big trees. അവൻ കാടുകൾ വെട്ടി തെളിക്കുകയാണ്. Then leveling the ground a little bit. ആ നിലം അവൻ ഒരുക്കുന്നു. Uprooting the roots. അതിന്റെ വേരുകൾ എടുക്കുന്നു. Making a little bit of fence. അതിനെ ചുറ്റും വേലി കെട്ടുന്നു.
trying to bring some water. അവിടെ ചില വെള്ളം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Then it may be 25 years. ഇത് ചിലപ്പോൾ 25 വർഷത്തെ പ്രക്രിയയാകാം. And the Lord of the harvest will say, കൊയ്ത്തിന്റെ യജമാനനും പറയും, Well done, faithful servant, come home and rest. ദൈവം അദ്ദേഹത്തോട് പറയും, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന്റെ വിചാരകനാക, നീ എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കൂ. I will send new workers there. ഞാൻ പുത്തൻ ആൾക്കാരെ അവിടെ കയക്കാം. The new worker went over there. ഒരു പുതിയ വേലക്കാരൻ അവിടെ ചെല്ലുന്നു. And very soon, in another 10 years, he will baptize 10 people. ചിലപ്പോൾ അടുത്ത 10 വർഷം അവൻ 10 പേരെ സ്നാനപ്പെടുത്തി എന്ന് വരാം. 20 years he may be baptizing 50 people. ചിലപ്പോൾ 20 years 20 വർഷത്തിനുള്ളിൽ 50 പേരെ സ്നാനപ്പെടുത്തുന്നു വരാം. And in the mission conventionൽ this new missionary will be asked to stand up on the table. ആ മിഷണറി അവിടെ നിൽക്കാനായിട്ട് ടേബിൾ നിൽക്കാനായിട്ട് ആ കൺവെൻഷൻ ആവശ്യപ്പെടും. Everybody will be clapping hands. എല്ലാവരും കൈയടികൾ അടിക്കും. And what will we say? എന്താ പറയുന്നത്? There was somebody else went over there, he could not do anything. ആരാണ്ട് അവിടെ പോയി നേരത്തെ അയാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. Here is a great successful servant. ഓ, ഇവിടെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെ ശ്രദ്ധിക്കൂ. I call this the commercial mentality of modern missions. അതിനെ ഞാൻ വിളിക്കുന്ന പേര് ആധുനിക ലോകത്തിലെ മിഷൻ ഫീൽഡിന്റെ പരസ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയും. Commercial mentality. Vyavasaya. Vyavasayikata. Thank you. Input-output ratio. We put a missionary and paid him 5,000 rupees and 5 years and this much. Amen. Kodutthu itrayin ruba koduthu. Orale evideyaaki itrayin pere kitti. Vyavasayathinte reethi. God's kingdom doesn't work that way, sir. Aa reethiyil devarajyam pravarthikkukayilla adiyo makkale. If we continue like this, nammal ingane chindikkukayanengil our high caste Hindus of India will remain high caste Hindus forever. നമ്മള് നമ്മുടെ നാട്ടിലെ ഉയർന്ന ഹൈന്ദവ മാർഗത്തിലുള്ളവർ അവർ അവിടെ തന്നെ നിൽക്കും, ഒരിക്കലും തിരിച്ചു വരികയില്ല. മുസ്ലിംസ് അങ്ങനെ തന്നെ നിൽക്കും, അവർ തിരിച്ചു വരികയില്ല ക്രിസ്ത്യാനത്തിലേക്ക്. ഞാൻ കോളേജുകളിൽ മിഷനെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ വിജയത്തിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കരുത്. കമ്മിറ്റ് യുവർ സെൽഫ് ടു ബി എ ഫെയിലിയർ. നിങ്ങൾ ഒരു തോൽവിക്ക് വേണ്ടി നിങ്ങളെ കമ്മിറ്റ് ചെയ്യണം. Your church may call you a failure. നിന്റെ സഭ നിന്നെ ഒരു പരാജയം എന്ന് പറയും. Your mission department may call you a failure. നിങ്ങളുടെ മിഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഒരു പരാജയം എന്ന് പറയും. But be a jungle cutter. എന്നാൽ അവിടെ കാട് തെളിക്കുന്നവനായി നിങ്ങൾ അവിടെ നിൽക്കൂ. We need to have such a lot of jungle cutting missionaries. നമുക്ക് കാട് തെളിയിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ആവശ്യമുണ്ട്. Samuel Seymour, who worked among Muslims for a long time. Samuel Seymour and the Devadasan Muslims in the uttri naal work cheyidu. He interpreted the scripture that says unless a corn of wheat falls down and dies it remains alone. Adekamana oru kodum moni nerthu poni chaagunnilla chaagunnillengil avu thaniya irikkum enna karyam translate cheyidu. No, he has his own interpretation. Adekathine veru vyakhyanam undayirunnu. He says when you go to a new place of ministry, ningal oru pudhiya sthalathekku suvisheshanayi pogumbol, if you find very quick result, ningal pettannoru prathibalam kandal, don't be proud. Avada ningal ahankarikkerathu. Don't think that it is because of your work. Ningada vela kondana kittu ningal chindikkerathu. Immediately remember, pettannu chindichonam, there may be some early saints who went through suffering, who shed tears, blood and sweat and fell down and died like the first corn of wheat. ആയാരോ ഒരു ദൈവത്തിന്റെ ദാസൻ അതിന്റെ പുറകിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ജീവനെ തന്നെ അർപ്പിക്കുകയും ചെയ്തതിന്റെ ഫലം പ്രതിഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്, ഒരു കോൺ താഴെ നിലത്തു വീണ് ചാകുന്നത് പോലെ. I knew it when I worked in Nepal. നേപ്പാളിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് അത് നല്ലവണ്ണം മനസ്സിലായി. I have seen many Christian workers who said who were there 20 years, 25 years
opening their hearts and telling, I could not see one person coming to the Lord. അവിടെയുള്ള അനേക ദൈവദാസന്മാർ 20 വർഷം 25 വർഷം പ്രവർത്തിച്ചിട്ട് ഒരൊറ്റ ആത്മാവ് പോലും പുറത്തു വരാത്ത കാര്യം അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. Very easily I can say failure, 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 and I'm success. എനിക്ക് പറയാൻ കഴിയും അവരോട് ചേർന്ന് പറയും, ഓ നിങ്ങളെല്ലാം പരാജിതരാണ്, ഞാനൊരു വിജയിയാണ്. But when I sit and analyze, എന്നാൽ ഇരുന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, they were cutting the jungle. അവര് കാട് വെട്ടുന്നവരായിരുന്നു. And I got the harvest. എനിക്ക് കൊയ്ത്തിന്റെ ആ അനുഭവം ലഭിച്ചു. There was a missionary in Burkina Faso. Burkina Faso ഒരു മിഷണറി ഉണ്ടായിരുന്നു. He was a missionary among the there's a Muslim tribe there. അവിടെ ഒരു മുസ്ലിം ട്രൈബിന്റെ ഇടയിലെ ഒരു മിഷൻ പ്രവർത്തനം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. He lived the whole life there, whole generation, and nobody was converted. അദ്ദേഹം ജീവിതം മുഴുവനും അവിടെ ജീവിച്ചെങ്കിലും ഒരൊറ്റ ആൾ പോലും മുസ്ലിം മതത്തിലും ക്രിസ്ത്യാനിയായില്ല. But all he could do was to be a friend of the Muslim leader. അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ കഴിഞ്ഞത് മുസ്ലിങ്ങളുടെ ലീഡറിനെ ഒരു ഫ്രണ്ട് ആയി എന്ന് മാത്രം. Fulani Muslim, that is the tribe. Fulani Muslim എന്ന് പറഞ്ഞ ആ ട്രൈബിൽ. And when he died, അദ്ദേഹം മരിച്ചപ്പോൾ, his son became the next missionary. അദ്ദേഹത്തിന്റെ മകൻ അടുത്ത മിഷണറിയായി. And the Muslim leader died and his son became the next imam. ആ മുസ്ലിം ലീഡർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അവിടെ മുസ്ലിം ഇമാമായി മാറപ്പെട്ടു. And these two in the second generation became even closer friends. അവരുടെ രണ്ടാം തലമുറയും അവർ സ്നേഹിതരായി മാറ്റപ്പെട്ടു. Today I hear more than 40,000 Muslims have converted. Fulani Muslims have come to the Lord. Naan innu kekkunu 40,000 Fulani Muslims innu Christianigalayi maatrappettu. Father was a failure in according to our understanding. Nammada chindagalil aa pidavu oru pambaramaya oru failure aayi poi. And son is a success. Ennal magan oru vijayi. No, father was cutting jungle. പിതാവ് കാട് വെട്ടുകയായിരുന്നു. And the son had the harvest. ആ മകന് കൊയ്ത്തിന്റെ അനുഭവം ഉണ്ടായി. My question today is, ഇന്ന് രാത്രി എന്റെ ചോദ്യം, we need to have a lot of missionaries who don't mind to be failures. ഞങ്ങൾ നമുക്ക് ആവശ്യം ഒത്തിരി മിഷണറിമാരെ ഈ നൂറ്റാണ്ടിന് ആവശ്യമുണ്ട്. തോൽവി അടയുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും ചൂളിപ്പോകാത്ത ആളുകൾ. I remember, you know, when you are handling individuals, you know, one by one, when ningal vyaktigalayitt aalukalumayi samsarikkumbol, please take time. Ningal nichayamayum samayam edukkanam. Maybe I'll share one testimony here. Naan oru saakshi ningalodu share cheyyam. Remember an Afghan family who came in touch with us in Delhi. ഡൽഹിയിൽ ഒരു അഫ്ഗാനിസ്ഥാനി ഫാമിലി ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. We were very close friends. ഞങ്ങൾ വളരെ അടുത്ത ബന്ധം. We could eat with them. They would come and eat in our home. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കും. അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കും. After a few days I gave a new testament in their language. അവരുടെ ഭാഷയിലുള്ള ഒരു ന്യൂ ടെസ്റ്റമെന്റ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു. 2-3 days later he gave me the new testament and said, I read everything. അദ്ദേഹം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ എല്ലാം വായിച്ചു എന്ന് പറഞ്ഞു തിരിച്ചു തന്നു. But I understood that he did not even open that. ഞാൻ മനസ്സിലാക്കി അദ്ദേഹം തുറന്നു പോലും കാണുകയില്ല. I was very discouraged. ഞാൻ വളരെ നിരാശനായി. Then after still God encouraged us to continue with him. ഞങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടിരുന്നു. And after some days when he understood that we are after him, അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, he and his wife jumped on me. എന്നോട് അദ്ദേഹം കയറക്കുവാൻ തുടങ്ങി. Do you think that we Muslims are very bad people? നിങ്ങൾ ചിന്തിക്കുന്നോ മുസ്ലിംസ് എല്ലാം വേണ്ടാത്ത വൃത്തികെട്ടവരാണെന്ന്? Stop coming after us. ഞങ്ങളുടെ പുറകെ നിങ്ങൾ വരുന്ന നിർത്ത്. Have you converted any Muslim? നിങ്ങൾ ആരെ ഏതെങ്കിലും മുസ്ലിമിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? We will never become a Christian. ഞങ്ങൾ ഒരിക്കൽ പോലും ക്രിസ്ത്യാനികൾ ആകത്തില്ല. I was really shattered. ഞാൻ ആകെ തകരപ്പെട്ടു. But God encouraged me to continue. എന്നാൽ ദൈവം എന്നെ അവിടെ തുടരുവാൻ കൃപ നൽകി. A few months later, ചില മാസം കഴിഞ്ഞപ്പോൾ, this man ran to me and asked me, ഈ മനുഷ്യൻ ഓടി വന്ന് എന്നോട് ചോദിച്ചു, have you got that injil with you, that new testament? നിങ്ങളുടെ കയ്യിൽ ആ ഇഞ്ചിൽ ഉണ്ടോ, സുവിശേഷം ഉണ്ടോ?
I asked, what happened? ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു? My wife had a dream about the Lord Jesus Christ. എന്റെ ഭാര്യയ്ക്ക് യേശുവിനെ കുറിച്ചുള്ള ദർശനം കിട്ടി. And I gave the New Testament. ഞാൻ ആ പുതിയ നിയമം കൊടുത്തു. A few months later he came to me and said, ആ ഒരു ചില മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, he cannot be here, we want to go to Germany. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോവുകയാ. We are using some smugglers to go to Germany. ഞങ്ങൾ ചില കള്ളക്കടത്തുകാരെ ഉപയോഗിക്കുന്നു ജർമ്മനിയിലേക്ക് പോകാൻ. Please pray for me. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. I prayed. ഞാൻ പ്രാർത്ഥിച്ചു. When I finished praying, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, he started praying. അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി. And I was wondering in whose name he is going to end the prayer. ഞാൻ ചിന്തിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആരുടെ പേരിലായിരിക്കും പ്രാർത്ഥന തീർക്കുന്നതെന്ന്. And sure enough, he prayed in the name of Jesus. അദ്ദേഹം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന അവസാനിപ്പിച്ചു. You know, when an Afghan or anybody goes from India to another country using the smugglers, he will not tell even to his father. നിങ്ങൾക്കറിയാമോ കള്ളക്കടത്തുകാരുടെ സഹജ അനുകൂലത്താൽ ഒരു അഫ്ഗാനിസ്ഥാൻ ആള് ജർമ്മനിലേക്ക് പോകുമ്പോൾ അവരുടെ അപ്പനോടും അമ്മയോടും കൂടെ സാധാരണ പറയാറില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, the flight number, everything he told me. അദ്ദേഹം പോകുന്ന ഫ്ലൈറ്റ് നമ്പർ എല്ലാം എന്നോട് പറഞ്ഞു. Why? എന്തുകൊണ്ട്? There's a statement, it goes like this: unless a person trusts you, how can he trust the gospel that you preach? ഒരു ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ട്, ഒരുവൻ നിങ്ങളെ വിശ്വസിക്കാതെ നിങ്ങൾ പറയുന്ന സുവിശേഷം എങ്ങനെ വിശ്വസിക്കും? A Muslim or a Hindu just will not listen or come to the Lord by your four spiritual laws. നിങ്ങളുടെ നാല് സുവിശേഷ പ്രിൻസിപ്പിൾ പറയുന്ന ആ തത്വം ഉപയോഗിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയില്ല. It will take time. He will watch you. അത് സമയമെടുക്കും. അവൻ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. And give enough time to such people. അവർക്ക് വേണ്ടി നിങ്ങൾ സമയം വേർതിരിക്കണം. And then after a few months, I got a letter from him from Moscow. Ah, Moscow il ninnu adegathinte elutha chila maasam kanjappol kitti. And he said, we got a son, we had a new son born here, and we named him Patros. Njangalkku oru magan janichu, aa magan njangal Patros enna perittu. And he said he is going to the church in Moscow. Adegam Moscow il palliyilana pogunnathu. And after some time he wrote a letter from Moscow saying that his wife and children went to Germany and there they got baptized. Oh, adekam pinne eduthezhuthi enna bhariyum enna kunnum kude Germanyil poi avade sthanamettu. And then after some time he wrote me a letter, I also reached Germany, I shared the gospel, and two of his cousins, brother-in-laws, became Christians. Njan Germanyilethi enna brother-in-lawsoda subhasesham paranju avar rendu perum Yesuvine swigarichu baptize cheythu. It took almost 9 years. Ida ee prakriyake 9 varsham eduthu. It is not just sitting and telling this, do you want to accept the Lord Jesus Christ, do it now. ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ യേശുവിനെ തിരി സ്വീകരിച്ചോണം എന്ന് പറയുന്ന പെട്ടെന്നുള്ളൊരു പ്രക്രിയയല്ല. It takes time. അതിന് സമയമെടുക്കും. Friends, when we know that you know, God's kingdom is important, it is not our congregation, but it's God's kingdom that is important, we will go to any extent for one person. Amen. ദൈവമക്കളെ, നമ്മുടെ ലോക്കൽ സഭ അത്യാവശ്യമാണ്. എന്നതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ രാജ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും എങ്ങനെയെങ്കിലും ഒരാളെ നേടുവാൻ നാം വില കൊടുക്കും. Then I take another side of understanding God's kingdom. എന്നാൽ ഈ ദൈവരാജ്യത്തിന്റെ ഒരു മറ്റൊരു ഭാഗം കൂടെ ഞാൻ ചിന്തിച്ചു. If somebody takes away some of your believers, you have worked 10 years and you fed him, you brought him, you took him in his cycle or in the car and invested 10 years with him, and on the 11th year somebody comes and takes him away to his church. നിങ്ങൾ ചിന്തിക്കുക, 10 വർഷത്തോളമായി നിങ്ങൾ പ്രവർത്തിക്കുകയും നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരികയും നിങ്ങളുടെ സമയങ്ങളും സാവകാശങ്ങളും ഒത്തിരി ചെലവഴിക്കുകയും ചെയ്ത ഒരു കൂട്ടം ആളുകളെ മറ്റൊരാൾ വന്ന് 11th വർഷം അദ്ദേഹം കൊണ്ടുപോയെന്നിരിക്കട്ടെ. You will be mad. നിങ്ങൾ നിത്യമായിട്ട് കോപിക്കുമോ? Will you be angry, pastor? ദുഃഖിക്കും. Yes. But I will be friends with them. Yes. Later. Very ideal. This is a package. Very ideal. But I will be angry.
എന്നാൽ ഈ പറഞ്ഞത് ആശയത്തിൽ ആശയമാണെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് കോപിക്കും. I'll be very angry. ഞാൻ നിശ്ചയമായിട്ടും കോപിഷ്ഠനാകും. Hear the story. ചരിത്രം കേൾക്കൂ. Hussain Ali came to the Lord through a brethren church. ഹുസൈൻ അലി എന്നയാള് ഒരു ബ്രദറൻ ചർച്ചിലെ ആളുകൾ നിമിത്തമാണ് കർത്താവിലേക്ക് വന്നത്. He became a very good friend of us. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു നല്ല കൂട്ടുകാരനായി. He was very much part of our Afghan church. ഞങ്ങളുടെ അഫ്ഗാൻ ചർച്ചിന്റെ ഒരു സജീവ പങ്കാളിയായി. We always wanted that some Afghans should go to some Bible school and get trained and become co-workers with us. ഞങ്ങൾ ചിന്തിച്ചു അഫ്ഗാനിസ്ഥാൻ ചർച്ചിൽ നിന്ന് അഫ്ഗാനിലെ ചർച്ചിൽ നിന്ന് ചിലര് ബൈബിൾ സ്കൂളിൽ പോയി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സുവിശേഷകരാകണമെന്ന്. We couldn't get nobody. ഞങ്ങളെ കാര്യം കിട്ടിയില്ല. Then I got a Najib. Oh, he was telling, I want to go to a Bible college. എന്നിട്ട് നജീബ് എന്നാൾ പറഞ്ഞു ആള് പറഞ്ഞു എനിക്ക് സുവിശേഷത്തിന് വേണ്ടി വേദപുസ്തകത്തിന് ബൈബിൾ സ്കൂളിൽ പോകണം. I was very excited and I wrote to a Bible college for an application form. ആമേൻ. ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ ഒരു ആപ്ലിക്കേഷൻ ഫോമിനോടി ആവശ്യപ്പെട്ടു. When the application came and when I searched for Najib, ഞാൻ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നജീബിന് വേണ്ടി നോക്കിയപ്പം Hussain Ali has taken this Najib and put him in a brethren Bible college somewhere. ഈ എൻ്റെ കൂടെ പ്രവർത്തിച്ച ഹുസൈൻ അലി വേറൊരു ബ്രദറിൻ ചർച്ചിൽ ഇവനെ ഒരു സ്റ്റുഡന്റ് ആക്കി. I was mad. ഞാൻ വളരെ കോപിഷ്ഠനായി. Hussain Ali comes to our home. We feed him, we give him tea, and we are very, very good friends. ഹുസൈൻ അലി എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചായ സൽക്കാരം നടത്തിയിട്ടുണ്ട്. ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. I told Alice, Alice, if Hussain Ali comes home, don't open the door. Don't know tea for him. Nothing. Tell him to go away. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു ഇനിയും ഹുസൈൻ അലി എന്റെ വീട്ടിൽ വന്നാൽ വീട് തുറക്കരുത്, അവന് ചായ വെച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. And then I wanted to sleep. ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയി. No sleep could come. എനിക്ക് ഉറക്കം വരുന്നില്ല. 11 o'clock, 12 o'clock. I was very angry. 11 മണിക്ക് 12 മണിക്ക് ഞാൻ ഇങ്ങനെ കോപിഷ്ഠനായിരിക്കയാ. Then I went up to the terrace. ഞാൻ ടെറസിലേക്ക് പോയി. I struggled and argued with God. ഞാൻ ദൈവത്തോട് ഇങ്ങനെ വാദിക്കാനും തർക്കിക്കാനും തുടങ്ങി. And I felt God asking me, what happened? എന്നോട് ദൈവം ചോദിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. Is he lost? അവൻ നഷ്ടപ്പെട്ടോ? And finally God told me, ദൈവം എന്നോട് പറഞ്ഞു, there is only a little bit of loss to your kingdom, there is no loss to my kingdom. നിന്റെ കിങ്ഡത്തിന് ഒരു ചെറിയ നഷ്ടം ഉണ്ടായെന്നേ ഉള്ളൂ, എന്റെ കിങ്ഡത്തിന് ഒരു നഷ്ടം ഉണ്ടായില്ല. I came down, ഞാൻ താഴെ വന്നു. And I told my wife, എന്റെ വൈഫിനോട് പറഞ്ഞു, Alice, if Hussain Ali comes, you should behave much better than before. Amen. ഇനി ഹുസൈൻ അലി വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യരുത്, വളരെ മര്യാദയായി ഇടപെടണം. And the next day I went for some mission trip. ഞാൻ അടുത്ത ദിവസം മിഷൻ ട്രിപ്പിന് വേണ്ടി പോയി. 4-5 days later I came back. ഞാൻ 5 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. And my wife told me Hussain Ali came. എന്റെ വൈഫ് പറഞ്ഞു ഹുസൈൻ അലി വന്നിരുന്നു. And I did exactly as you did. നിങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു. I did exactly as I told, as you told. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. I did not ask him to come up. I did not offer tea or anything, and he was very sad and went back. ഞാൻ അയാൾക്ക് ചായ ഒന്നും ഓഫർ ചെയ്തില്ല. അയാൾ വന്നു പോയി എന്നേ ഉള്ളൂ. അദ്ദേഹം വളരെ ദുഃഖിതനായി തിരിച്ചുപോയി. I told you that you should behave much better than before, and she said no, you didn't tell me. ഞാൻ പറഞ്ഞു, അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതുപോലെയല്ല കുറച്ചുകൂടെ നന്നായിട്ട് ഇടപെടണമെന്ന്. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. For Alice, it is 11:30, it is 1 o'clock or 1:30. And she was deep asleep. ഞാനീ ഇറങ്ങി വന്നപ്പോൾ 1:30 മണിയായി രാത്രി. ആ പുള്ളിക്കാരി ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് കിടക്കുകയാ. My daughter came to my rescue and she said, yes, I heard. She was studying and she heard, she told, I heard daddy telling you, mommy. എന്റെ മോള് വന്ന് പറഞ്ഞു ഡാഡി അങ്ങനെ പറഞ്ഞതാ മമ്മി. 2 days later when Hussain Ali came again, രണ്ട് ദിവസത്തിന് ശേഷം ഹുസൈൻ അലി പിന്നെ വന്നു. I held his hand. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. I went upstairs. ഞാൻ മുകളിലേക്ക് പോയി. With tears in my eyes, I apologized him. ഞാൻ കണ്ണുനീരോട് കൂടെ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. And we became very, very, very good friends. ഞങ്ങള് പിന്നാലെ നല്ല സ്നേഹിതരായി. I could have destroyed him. എനിക്ക് അദ്ദേഹത്തെ നശിപ്പിക്കാമായിരുന്നു. A new Christian, I could have destroyed him. ഒരു പുതിയ വിശ്വാസിയെ എനിക്ക് കൊല്ലാമായിരുന്നു.
Today, if there is somebody who very boldly preach Christ in any part of the world among the Afghans, it is Hussain Ali. എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ ഇടയിൽ ലോകത്തിലൊക്കെയും ധീരനായി പ്രസംഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഹുസൈൻ അലിയാണ്. I could have lost him, I would have destroyed him if I thought about my kingdom and not about God's kingdom. എന്റെ കിംഗ്ഡത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ ഞാൻ മുളയിലേ നുള്ളിക്കളയാമായിരുന്നു. I understand I have to take a stop there. എനിക്ക് എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. But I have one more thing about God's kingdom. എനിക്ക് ഒരു കാര്യം കൂടെ ഈ ദിവ്യരാജ്യത്തെക്കുറിച്ച് പറയാനുണ്ട്. That is the another small prayer in the prayer the Lord Jesus Christ said. കർത്താവിന്റെ പ്രാർത്ഥനയിലെ ഒരു ചെറിയ ഭാഗമാണ്. Only if I share that it will become meaningful. അതുകൂടെ പറഞ്ഞെങ്കിലേ ഞാൻ പറഞ്ഞതിന് അർത്ഥസമ്പൂർണമാകയുള്ളൂ. That prayer is give us this day our daily bread. അതിങ്ങനെ പോകുന്നു, കർത്താവേ അന്നത്തേക്കുള്ള ആഹാരം എനിക്ക് നൽകണമേ. Listen not, give me grace to prepare everything for me, my children, their children, their children, their children, up to 10th generation. പത്താം തലമുറ വരെ എനിക്കും എന്റെ മക്കൾക്കും എന്റെ കൊച്ചുമക്കൾക്കും ഒക്കെ ഉള്ളത് തരണമെന്നല്ല ഈ പ്രാർത്ഥന. For today, my need. കർത്താവേ എന്റെ ഈ ചെറിയ ഇന്നത്തെ ആവശ്യം. Spurgeon comments on that prayer. ആ സ്പർജൻ അതിനെ കുറിച്ച് ഇങ്ങനെയാ കമന്ററി എഴുതിയത്. It is not just telling, you know, how much bread you need and how much peanut butter you need. It is not that. നിങ്ങൾക്ക് എത്രയും വേണമെന്നുള്ള ക്വാണ്ടിറ്റി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. It is a prayer of thankful contentment. ഇത് നന്ദി സൂചകമായ സംതൃപ്തിജനകമായ ഒരു പ്രസ്താവനയാണ്. God, whatever you have given me today, I am so thankful. കർത്താവേ നീ എന്തെനിക്ക് തരുന്നുവോ ഞാൻ അതിൽ സംതൃപ്തനാണപ്പാ. That is the meaning of this prayer. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. I have seen people earning 200 rupees a day and they take home, buy some rice, a little bit of atta, and the wife is telling people, children, hey, it's all very good, children. God has given these things, and heaven coming down into that home. 200 രൂപ അനുദിന വേതനമുള്ള ഒരാള് വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളുമായി ചേർന്ന് അരിയും ഗോതമ്പുമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത ശേഷം കർത്താവ് നമുക്ക് തന്ന എത്ര മഹത്തരമായ അനുഭവം എന്ന് പറഞ്ഞ് സ്വർഗം വീട്ടിലിറങ്ങിയ അനുഭവം അവർക്കുണ്ടാകാറുണ്ട്. You can have a lot of bank balance. നിങ്ങൾക്ക് ബാങ്കിൽ ഒത്തിരി ബാലൻസ് ഉണ്ടായിരിക്കാം. All these things and you can have hell in your home if you are not content. നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ ഇവയെല്ലാം ഉണ്ടെന്നിരിക്കെ നിങ്ങൾക്കൊരു നരകപൂർണമായ ഒരു അനുഭവം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകൂ. As a student of economics, I learned two similar words but very different. ഞാൻ എക്കണോമിക്സിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നതുകൊണ്ട് രണ്ട് ഒരുപോലെ ഇരിക്കുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ അത് ഒരുപോലെയുള്ളതല്ല. Suppose I buy 2, 4, 6, these 6 people, I am buying 6 kilos, it is not kilo, but still I have to use it, 6 kilos of Kentucky fried chicken. ഞാൻ ഈ ആറ് പേർക്ക് 6 കിലോ കെന്റക്കി ഫ്രൈ ചിക്കൻ മേടിച്ചെന്നിരിക്കട്ടെ. And you are eating and finally you are saying, I cannot eat anymore. If I eat, I will have negative satisfaction. I will be feeling sick. And you say, no, it's enough. നിങ്ങൾ തിന്നു പറയും, എനിക്കിനി തിന്നാൻ വയ്യ എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആയതിലുള്ള സംതൃപ്തി ഉണ്ടാകും. That is called satisfaction. അതാണ് സാറ്റിസ്ഫാക്ഷൻ. Which is physical. അത് ഭൗതിക സംതൃപ്തി. Think the other way around. തിരിച്ചു പറയുക. I buy 1 kilo of Kentucky fried chicken. 1 കിലോ കെന്റക്കി ഫ്രൈ വാങ്ങിച്ചു. And you 6 people take 1 little piece each. നിങ്ങൾ ആറ് പേരും അതിൽ നിന്ന് അല്പാൽപ്പം എടുത്തു. And then you speak to one another. നിങ്ങൾ അന്യോന്യം പറയുക. That was very good. അത് നന്നായിരുന്നു. Hey, it is enough. അത് മതിയായിരുന്നു. It is not physical satisfaction, it is coming from within. That is called contentment. അത് ഭൗതിക സംതൃപ്തി അല്ല, ജീവിതത്തിലുണ്ടായ മറ്റൊരു നിലയിലുള്ള സംതൃപ്തിയാണ്. The material things of this world will never satisfy you, sir. ഈ ലോകത്തിലെ ഒരൊറ്റ കാര്യവും നിങ്ങളെ സംതൃപ്തരാക്കത്തില്ല. Your house will not make you satisfied. നിങ്ങളുടെ വീട് നിങ്ങളെ സംതൃപ്തരാക്കത്തില്ല. When you build a house,
നിങ്ങൾ ഒരു വീട് വെച്ചാൽ യു വിൽ സീ യുവർ നെയ്ബേഴ്സ് ഹൗസ് നിങ്ങൾ അയൽക്കാരന്റെ വീട് നോക്കും ആൻഡ് യു വിൽ ഗോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അതിന്റെ പുറകാലെ പോകും മോഡേൺ ഡേയ്സ് പ്രോബ്ലം ഈസ് ഈ ആധുനിക ലോകത്തിന്റെ പ്രശ്നം ദർ ആർ ത്രീ മൂന്ന് പ്രശ്നം one is comparison ഒന്ന് താരതമ്യപഠനം and that comparison will lead you to competition അതിനു ശേഷം അതിനെ മത്സരബുദ്ധിയാകും and competition will lead you to tension competition ഉണ്ടെങ്കിൽ അത് നമ്മളെ പിരിമുറുക്കത്തിലേക്ക് comparison competition and tension താരതമ്യം അല്ലെങ്കിൽ അതിന്റെ മത്സര സ്വഭാവം പിരിമുറുക്കം most of our needs are not determined by us It is determined by our neighbor. നമ്മുടെ പലരുടെയും ആവശ്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നമ്മളല്ല നാട്ടുകാരാ തീരുമാനിക്കുന്നത് Your 26th saree is not my by your own desire because your neighbor has bought a new one. നിങ്ങൾക്ക് 26-ാമത്തെ സാരി വാങ്ങിച്ചത് നിങ്ങളുടെ തീരുമാനമല്ല കാരണം അയൽവാസി വേറൊരു സാരി വാങ്ങിച്ചു എന്ന കാരണം കൊണ്ട് Your new model car is not because your car was not running very well but it was somebody else have bought it. നിങ്ങളുടെ പുതിയ കാർ മേടിച്ചത് നിങ്ങളുടെ ഇപ്പോഴുള്ള കാർ മോശമായതുകൊണ്ടല്ല മറ്റാരോ ഇതുപോലെയുള്ള ഒരു മോഡൽ മേടിച്ചു അതുകൊണ്ട് നമ്മൾ മേടിക്കുകയാണ് Somebody said like this ചെല്ലിങ്ങനെ പറയാറുണ്ട് Materialism is the desire to buy things which you don't need with the money you don't have to be like someone whom you don't like Materialism എന്ന് പറയുന്നത് നമുക്കില്ലാത്ത പണം കൊണ്ട് വേണ്ടാത്ത കാര്യം വാങ്ങിച്ച് വേണ്ടാത്ത ഒരാളിനോട് ഇത് കൊടുക്കുന്നത് പോലെയാ You wanted to show your enemy your person you don't like ningale snehikkatha oru manushanum bil kaanichu kodukkanam ningalku I also have a enikkum undadu and it is this tension that is putting us away from anything that can please God devathe prasadipikkunnum ee pirimurukkamaanu namme poragottu valikkunnathu and if you are on the rat race of this competition ee ottathilaanu ningal irikkunnathengil you will never be able to think about God's kingdom ningal devathinte rajyathe kurichu oru kaalathum chindikkathilla either God's kingdom or your kingdom onnigil devarajyam allengil ningada kingdom my this thing my that thing my another thing ende ee kaaryam ende aa kaaryam and if you go on like that ningal ingane poyal you will never get time നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല and you will be worried about only your kingdom your നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ കുറിച്ച് മാത്രം ഇങ്ങനെ വേവലാതിപ്പെട്ടു കൊണ്ടിരിക്കും in UP I tell my village friends എന്നെ UPയിൽ ഞാൻ ഞങ്ങളുടെ സമീപവാസികളോട് പറയാറുണ്ട് you have 5 buffaloes നിങ്ങൾക്ക് 5 എരുമകളുണ്ട് be content with those 5 buffaloes അഞ്ചെണ്ണം കൊണ്ട് നിങ്ങൾ സംതൃപ്തരാകണം your life is not to worry to borrow and to take money on a loan and interest and waste your life for the 6th buffalo ആറാമത്തെ എരുമയ്ക്ക് വേണ്ടി ജീവിതവും പണവും ഒക്കെ കടം വാങ്ങിച്ച് വേണ്ടി നശിപ്പിച്ചിക്കുന്നത് വരല്ല നിങ്ങൾ life has more meaning and purpose രാജ്യത്തിന് പിന്നെയും അർത്ഥവും മൂല്യവുമുണ്ട് it is not to be wasted for the 6th buffalo ആറാമത്തെ എരുമയ്ക്ക് വേണ്ടി ജീവിതം കളഞ്ഞു കുളിക്കരുത് and if you are worried about the 6th buffalo നിങ്ങൾ ആറാമത്തെ എരുമയ്ക്ക് വേണ്ടി ആകുലചിത്തരായാൽ you will not be able to do anything for God's kingdom കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല I want to ask you what is your 6th buffalo ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ആറാമത്തെ എരുമ ഏതാണ് and you are worried so much about it നിങ്ങൾ എന്തിനെ വിഷയത്തിലാണ് കൂടുതൽ ആകുലപ്പെടുന്നത് trying to compete I should have it എനിക്കും വേണം എനിക്കും വേണം എന്നുള്ള മത്സര സ്വഭാവത്തിലാണോ and is the life meant only for to be like this till the end of your life ആ ജീവിതത്തിന്റെ അവസാനം വരെയും ഇതിനു വേണ്ടിയാണോ ജീവിതം എന്ന് നിങ്ങൾ ചിന്തിക്കൂ Quite often people do not understand the life has gone in this competition ee malsarathinte ayodhanangalil jeevitham kalanju kulikkunna karyam palaru morkkarilla contentment will come samdrithi varum when eppol when the liver is not functioning well karala sharikku work cheyathappum when that bp is so high that it cannot be controlled ah blood pressure valare koodi adu nindrippan vayadi agumbum kidney's function has gone kidney's function nattapadumbol and the doctor advised you now if you want to eat anything you can eat appol doctor parayum vendadellam kalicho ippa kalikkanulla samayama at that time contentment will come aa samayathu samdrithi varunu It's okay, Lord.
It's okay. What can I do now? കർത്താവെ ഓക്കെയാണ് ഞാൻ എന്തോ വേറെ ചെയ്യാനാണ്. I am not speaking about that contentment. ഞാൻ ആ കണ്ടെന്റ്മെന്റിനെ അല്ല ഞാൻ പറയുന്നത്. Earlier the better. ഏറ്റവും മുൻപേ തന്നെ കർത്താവിന് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഉത്തമം. Put a break for your kingdom. നിങ്ങളുടെ രാജ്യത്തിന് ഒരു ബ്രേക്ക് ഇടണം. Then only you will be able to meaningfully pray your kingdom. അതിനുശേഷം മാത്രമേ അർത്ഥസമ്പൂർണമായി കർത്താവേ നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. I remember a young man, a little older person in my church. എന്റെ ചർച്ചിൽ ഉണ്ടായിരുന്ന പ്രായമുള്ള മനുഷ്യനെ ഞാൻ ഓർക്കുന്നുണ്ട്. You will understand the situation in Kerala. കേരളത്തിലെ കാര്യം നിങ്ങൾ മനസ്സിലാക്കും. If there is nobody to cultivate the land. ആരും നിലം ഉഴുവാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും If somebody says that I'm selling this land, okay, I want to buy it. ഞാനി ഇത് വിൽക്കാൻ പോവുകയാ. ഞാൻ ആരും നോക്കാനില്ല, പക്ഷെ ഞാൻ വാങ്ങിക്കാൻ പോവാ. Even if nobody to stay in the house, they want to build one more open. ആരും വീട്ടിൽ പാർക്കാൻ ഇപ്പോഴേ ഇല്ല, പക്ഷെ ഉള്ളതിന് അപ്പുറത്ത് വേറെ നിലയും വെക്കാൻ പോവാ. Even if there is no road, they want to have a car in front of them. റോഡ് ഇല്ല, പക്ഷെ ഇപ്പോഴേ കാർ വാങ്ങിക്കാൻ പോവാ. And this is status symbol in among the Malayalam. ഇതാണ് നാട്ടുകാരുടെ ഇടയിൽ കേമനം എന്ന് കാണിക്കാനുള്ള മാർഗം. And this race I want to show off ida mattullavare kaanikkanulla ee ootam. My cousin he was a headmaster of a school and retired. Adekham oru school le headmaster aayirunnu retire cheythu. He was also in the rat race. Adekham idu pole ulla malsare ootathil aayirunnu. But one day he made a decision before God. Adekham oru divasam devasanil ingane theermanichu. Lord, I am thankful to all the things that you have given to me. കർത്താവേ എനിക്ക് തന്നതിനെല്ലാം ഞാൻ സംതൃപ്തനായിരിക്കുന്നു. No more running for car. നീയും കാറിന് പുറകാലേ ഓടുകയില്ല. No more running for building another story. അന്ന ഒരു മറ്റൊരു നില വണിയാ ഞാൻ നീ പോവുകയില്ല. No more buying land. ഇനിയും സ്ഥലം വാങ്ങാൻ പോകുന്നില്ല. I will focus on your kingdom. നിന്റെ രാജ്യത്തെ ഞാൻ ശ്രദ്ധിക്കും. He has become a tremendous blessing to the church. ആ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറ്റപ്പെട്ടു. He has time for every mission Christian work. എല്ലാ സുവിശേഷ പ്രവർത്തനത്തിനും തനിക്ക് സമയം കിട്ടി. He has plenty of money for everything in the church. സഭയിലുള്ള കാര്യത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടായി. Neighboring churches, when they want to build churches, they come to Davisar and ask, can you, and he has money. ചുറ്റുമുള്ള ആളുകൾ സഭാഹോൾ പണിയുമ്പോൾ ഡേവിഡ് സാറിന്റെ അടുത്ത് നിന്ന് ആ പണം പിരിക്കുന്നതിന് വരും. And he is very happy and he is very healthy also. അവൻ അദ്ദേഹം സന്തുഷ്ടനും ആരോഗ്യമുള്ളവനും മാറ്റപ്പെട്ടു. No tension. പിരിമുറുക്കമില്ല. Because he decided to be content with God, what God has given to him. കർത്താവ് തന്നതിനു മുമ്പിൽ സംതൃപ്തി അടയാൻ അദ്ദേഹം തീരുമാനിച്ചു. It may be a good advice for you and me this evening. ഇന്നു രാത്രി നിങ്ങൾക്കും എനിക്കുമുള്ള നല്ല ഒരു ഉപദേശം ഇതു തന്നെയാണ്. You may be praying, your kingdom come, O God. കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, കർത്താവേ നിന്റെ രാജ്യം വരണമേ. But more than that, you are praying and working, my kingdom, Lord. My children's education, Lord. My house, Lord. My employment, Lord. My this thing, O Lord. My that thing, O God. നല്ലതിനെ കാണുവരി കർത്താവെ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ വീട്, എന്റെ ജോലി എന്നതായിരിക്കാം നിങ്ങളുടെ പ്രധാന വിഷയം. But I would advise you, put a little break on your kingdom. ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം പറയട്ടെ, നിങ്ങളുടെ കിങ്ഡത്തിന് ഒരു ബ്രേക്ക് ചെയ്യുക. Then you will be able to focus on God's kingdom. നിങ്ങൾക്ക് അതിനു ശേഷം കർത്താവിന്റെ രാജ്യത്തെ ഫോക്കസ് ചെയ്യുവാൻ കഴിയും പണിയേണ്ടതിന്. I want to tell you quite often, the savings, the money you make and store will become a curse because your children may not know how to even to use it. നിങ്ങൾ നേടിയെടുത്ത പണം നിങ്ങൾ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അത് ശവമായി മാറ്റപ്പെടും. കാരണം നിങ്ങളുടെ മക്കൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ പോലും ഒരു അറിവുണ്ടായിരിക്കുകയില്ല. I believe it's always blessing to have only 85% of your needs met. എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങളുടെ 85% അത് കാര്യം നടത്തിയാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. And if you have 85% of your need met, you will another 15%, that is time
everything for prayer, faith and everything. It is always good to live on the edge. 85% കാര്യങ്ങൾ കർത്താവ് ചെയ്തു തന്നാൽ 15% സമയമെങ്കിലും കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. If you have 125% of your need, you're more than your need. If you have 125%, you have problem. നിങ്ങളുടെ ആവശ്യത്തിന് കഴിഞ്ഞ 125% വരെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. You will try to make a golden calf like Aaron did. അഹരോൻ ചെയ്തതുപോലെ ചിലപ്പോൾ സ്വർണ്ണ കാളക്കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. Because you have plenty of money. കാരണം നിനക്ക് പണമുണ്ട്. Do not fall into that trap. ആ കുടുക്കിൽ നിങ്ങൾ പെടരുത്. Let us be content with what God has given to us. നിങ്ങൾക്ക് ദൈവം എന്തു തന്നോ അതിൽ നിങ്ങൾ സംതൃപ്തരാകൂ. And then say, your kingdom come. അതിനുശേഷം പറയാ, പിതാവേ നിന്റെ രാജ്യം വരണമേ. I don't know whether you understood what I have been trying. ഇന്ന് രാത്രി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. If there is anyone who would like to say this evening. ഇന്ന് രാത്രി നിങ്ങളിൽ ആരെങ്കിലും ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. Yes Lord, I am too much on my own kingdom. കർത്താവേ, എന്റെ രാജ്യത്തോട് ബന്ധത്തിൽ ഞാൻ അതിനെ വ്യാപൃതയായിരിക്കുന്ന ആളാണ്. But I will try, I would like to put a break on my kingdom. കർത്താവേ, എന്റെ കിംഗ്ഡത്തിന് ഒരു അല്പശമനം കൊടുത്തിട്ട് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. And I want to focus more on your kingdom. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ശ്രദ്ധ മുഴുവനും അമേ നിന്റെ രാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ആകുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു. My thought, എന്റെ ചിന്ത, my time, എന്റെ സമയം, my money, എന്റെ പണം, my influence, എന്റെ സ്വാധീനത, everything, എല്ലാം for your kingdom, നിന്റെ രാജ്യത്തിന്റെ ഉന്മേഷത്തിന്. If there is anybody who would like to say that, ഈ കാര്യം ദൈവസന്നിധിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, maybe you can recognize that, നിങ്ങൾ അത് മനസ്സിലാക്കുമെങ്കിൽ, if you would like to say yes pastor, കർത്താവിന്റെ ദാസ, ഞാൻ അതിന് ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. I want to be content with what God has given to me. ഇന്നുള്ളതിൽ ഞാൻ സംതൃപ്തി അടഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. So that I can do something for your kingdom. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കുറച്ചുകൂടെ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുമല്ലോ. If that is your desire, ഇതാണ് നിങ്ങളുടെ ആശ ഇന്ന് രാത്രിയെങ്കിൽ, you can lift up your hand or you can stand up or whatever you want, you can do. നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ എന്താണ് ദിവസം ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യൂ. I will give you just a few minutes, a few seconds. ഞാൻ ചില സെക്കൻഡുകൾ മാത്രം നിങ്ങൾക്കായി തരുന്നു. If there is anybody who want to respond, ഈ സന്ദേശത്തിന് മറുപടി കൊടുക്കുവാൻ, അതിനെ സന്ദേശം വഹിക്കുവാൻ, അത് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, God bless you, God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, yes, yes. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, God bless you. Hallelujah. God bless you. Hallelujah. God bless you. Thank you Jesus. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Thank Hallelujah. You Lord. Hallelujah. Be those praised. Who lifted up their hands, if they can stand up also, that is good enough, but if you want to sit down, that's fine. Hallelujah. കരം ഉയർത്തിയ ദൈവമക്കൾ, എഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എഴുന്നേൽക്കാം. ഇരുന്നാലും എനിക്ക് പ്രയാസമില്ല, ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. Hallelujah. Your kingdom come, O God. ദൈവമേ, നിന്റെ രാജ്യം വരണമേ. My kingdom, I don't mind shattering my kingdom. എന്റെ രാജ്യം ചിതറപ്പെട്ടു പോകുന്നതിൽ ഞാൻ ലവലേശം ഭയപ്പെടുന്നില്ല. Let your kingdom come. കർത്താവേ, നിന്റെ രാജ്യം വരട്ടെ. And your name be glorified. നിന്റെ നാമം മാത്രം ഉയർത്തപ്പെടട്ടെ. God bless you. ദൈവം നമ്മളെ സഹായിക്കട്ടെ.